വെൽക്കം ടു ദേ രുചി. എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ നല്ല മധുരം നിറഞ്ഞ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. എൻ്റെ അതിൻ്റെ ഒക്കെ മണം എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ഡിസേർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മധുരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ അനീറ്റയാണ് ഉണ്ടാക്കി തരുന്നത്. എന്തൊക്കെയാണ് ഐറ്റം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡെസേർട്ടിന്? ഫ്ലോട്ടിംഗ് ബോൾസ്. ഫ്ലോട്ടിംഗ് ബോൾസ്, അതായത് ബോൾസ് നല്ല ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും, നീന്തി കളിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചി ഡിസൈഡ് ചെയ്ത് ഫ്ലോട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന്. ആണല്ലേ, അത്രയ്ക്കും ഭയങ്കര ചാലഞ്ചിങ് ആണ്. എൻ്റെ അടുത്ത് ചാലഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ബോൾസ് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇത് എവിടെ നിന്ന് പഠിച്ചു സംഭവം? അതും എൻ്റെ കണ്ടുപിടുത്തത്തിൽ ഒന്നാണ്. ഓഹോ, ഫ്ലോട്ടിംഗ് ബോൾസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഫ്രഞ്ചോ സ്പെയിനിലെയോ ഒക്കെ ഡിഷ് ആയിരിക്കും. സ്വന്തമായി കണ്ടുപിടിച്ച സ്വന്തമായിട്ട് പേരാണ്, സ്വന്തം കുഞ്ഞാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് നമുക്ക് പാല് വേണം, മുട്ടയുടെ ഉണ്ണി വേണം, പിന്നെ വാനില എസെൻസ്, പഞ്ചസാര, കണ്ടൻസ് മിൽക്ക്, റോബസ്റ്റ പഴം യൂസ് ചെയ്യുന്നത്, പിന്നെ ഡേറ്റ്സ് വേണം, കസ്റ്റാർഡ് പൗഡർ വേണം, ബട്ടർ വേണം, കാഷ്യൂനട്ട് പൊടിച്ചത് വേണം, ഫ്രഷ് ക്രീം വേണം, പിന്നെ ജെലാറ്റിൻ വെള്ളത്തിൽ സോക്ക് ചെയ്തത് വേണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മൾ കണ്ടു. ഇനി ഫ്ലോട്ടിംഗ് ബോൾസ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ആദ്യം മിക്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, പാൻ എടുക്കാം. അതിലേക്ക് ഇപ്പം ഞാനൊരു അര ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചിട്ടല്ലേ, സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ, പിന്നെ മൂന്നാല് സ്പൂൺ ഷുഗർ, അത് മധുരത്തിനനുസരിച്ച്, ഒരു മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. അപ്പൊ നമ്മൾ കസ്റ്റാർഡ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതെ. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം അല്ലേ? ഓൺ ചെയ്യാം. അതിന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് കൊടുക്കാം. ഓക്കെ, ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. മുട്ട ചേർത്തുകൊണ്ട് ലോ ഫ്ലെയിമിലേ ചെയ്യാവുള്ളൂ. കുറുകി വന്നു തുടങ്ങിയല്ലോ അല്ലേ? കുറുകി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം സെറ്റായി തുടങ്ങുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. എടുക്കാം, ഓഫ് ചെയ്യാം, ടൈം ഓഫ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് വാനില എസെൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ജെലാറ്റിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജെലാറ്റിൻ, അതും കൂടി. നല്ല മെൽറ്റ് ചെയ്ത് വെച്ച് ഉരുക്കിയെടുത്തിട്ടുള്ള ജെലാറ്റിൻ നമ്മൾ ചേർത്ത് ഒരു മൂന്ന് സ്പൂൺ. നമുക്കിൻ്റെ അടുത്തേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു നാല് സ്പൂൺ. ഒരു രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീം. ഓക്കെ, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഇതുപോലെ. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ. നമ്മുടെ ബോൾസ് ഫ്ലോട്ട് ചെയ്യുന്നത് ഇതിലാണ്. അതെ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ബോൾസ് ആണ്. ശരിക്കും നമ്മൾ അത്ര കണ്ട് പരിചയം അല്ലെങ്കിൽ കേട്ട് പരിചയം ഇല്ലാത്തൊരു ഡിസേർട്ടാണ്. അനീറ്റ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പൊക്കെ പലപ്പോഴും നമുക്കറിയാം. അതിൽ പക്ഷേ കുറച്ചൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റേർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തു, അതേപോലെ തന്നെ കുറച്ച് ക്രീം ചേർത്തു, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചു. ആൻഡ് അതാണ് നമ്മളുടെ ഒരു ബെഡ് പോലെ, അല്ലെങ്കിൽ നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബേസാണത്. സോ അത് ഒന്ന് തണുത്ത് വരണം. അതിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ബോൾസ് പ്രിപ്പയർ ചെയ്യണം അല്ലേ? ബോൾസ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. ഓക്കെ, പാൻ ചൂടായാൽ നമുക്ക് നമ്മുടെ ബട്ടർ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു വലിയ സ്പൂൺ വെളുത്താവട്ടെ, ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ അല്ലേ? എന്താ ചേർക്കുന്നത്? നമുക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം റോബസ്റ്റയാണ് ഞാൻ ചേർക്കുന്നത്. കാര്യം റോബസ്റ്റയ്ക്ക് നല്ല ഫ്ലേവറാണ്. അതെ അതെ അതെ, പഴത്തിൽ ഏറ്റവും ഫ്ലേവറുള്ള പഴം എന്ന് പറഞ്ഞാൽ റോബസ്റ്റയാണ്. ഡേറ്റ്സും കൂടി ചേർക്കാം.
ഇതിൽ കടന്ന് നല്ലപോലെ മെൽറ്റ് ആവും. ഒന്ന് കൊഴഞ്ഞ് കൊഴഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിലത്തെ ഒരു പഴം ചേർത്തുകൊണ്ട് തന്നെ അതിൽ കുറച്ചൊരു വാട്ടർ ഉള്ള പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഫീലിൽ നമുക്ക് തോന്നും. അപ്പം അതൊന്ന് വറ്റി വരണം. അതായത് നമുക്ക് ആ പാനിൽ നിന്ന് പൊങ്ങി വരുന്ന വഴറ്റിയെടുക്കൂലേ നമ്മൾ വരണം. അതായത് നമ്മുടെ ചക്കയൊക്കെ വരട്ടുന്ന മാതിരി അത് ആ വെണ്ണയെ കടന്നിട്ട് ഒന്ന് വഴണ്ടു വരണം. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനിയാണ് നമുക്ക് ബോൾസ് ആക്കണ്ടേ. അമ്മേ, ഇതോ ഇത് ഇതെങ്ങനെ ബോൾസ് ആക്കും? ഇത് ചെറുത് ചൂട് കഴിയുമ്പോൾ മാറുമ്പോ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടിന്റെ പൗഡർ ചേർക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കാൻ കിട്ടും അല്ലേ. ഈ സ്റ്റെപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. കാരണം നല്ലോണം കാഷ്യൂ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചേർക്കാം. മിക്സ് ചെയ്യട്ടെ ഞാൻ. മിക്സ് ചെയ്യാം. സംഭവം സെറ്റായി. ഇതും ചൂടാറണം അല്ലേ. ചൂടാറണം. നമ്മളൊന്ന് തണുപ്പിച്ചെടുത്തല്ലേ. തണുപ്പിച്ചു. ഇനി ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ചെയ്യാം. കാര്യം നമ്മൾ ഒട്ടി പിടിക്കാതിരിക്കാൻ കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കാം. അധികം വലുപ്പം വേണ്ട. ഫ്ലോട്ടിംഗ് ബോൾസിലെ ബോൾസ് ആണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടിന്റെ പൗഡർ. എല്ലാ ബോൾസും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. കൂളായതിനു ശേഷം നമ്മളിപ്പോൾ ഉരുട്ടി ബോൾസ് ആക്കി മാറ്റാണ്. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കസ്റ്റർഡ് എടുത്തിട്ട് വരട്ടെ. ബോൾസ് നന്നായിട്ട് കാഷ്യൂവിന്റെ പൗഡറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. എന്താ ചെയ്യണേ? ഇനി നമുക്ക് ഈ നമ്മുടെ കസ്റ്റാർഡിലേക്ക് നമ്മുടെ ഈ ബോൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്ലാസ്സിൽ നമ്മൾ ദേ വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ പൊങ്ങിക്കിടക്കുന്നുണ്ട്, ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റാർഡിൽ. അതേപോലെ അടുത്തതും ഇനിയിപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക്. ഫ്ലോട്ടിംഗ് ബോൾസ് ആദ്യം പാലിലേക്ക് മുട്ടയുടെ മഞ്ഞ, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡർ ഇത്രയും ചേർത്ത് കുറുക്കിയെടുക്കുക. കുറുക്കിയ ശേഷം വാനില എസൻസും ഉരുക്കിയ ജെലാറ്റിനും കൂടി ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. തണുത്ത ശേഷം കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം ഈ കൂട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി പാൻ ചൂടാക്കി ബട്ടറിടുക. ഇതിലേക്ക് റോബസ്റ്റ് അരിഞ്ഞതും കുരുനീക്കിയ ഈത്തപ്പഴവും ചേർത്ത് നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം തീയിൽ നിന്ന് മാറ്റിവെച്ച് കശുവണ്ടി പൊടിച്ചതുകൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ കൂട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ബോൾസാക്കി കശുവണ്ടി പൊടിച്ചതിൽ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിലിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോൾസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് അപ്പോൾ അതിലത്തെ ബോളും അതേപോലെ നമ്മുടെ കസ്റ്റാർഡും കൂടി മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിച്ചോട്ടെ. അതായത് ഇപ്പൊ നമ്മള് കസ്റ്റാർഡിന്റെ ഒരു മധുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വേണ്ടത്ര നമ്മൾ ചേർത്തിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ഐസ്ക്രീമിന്റെ വേറൊരു ഒരു ഫീല് തരുന്ന ഒരു സാധനം കസ്റ്റാർഡ്. ഇവിടെ എന്താ വെച്ചാല് പഴം നന്നായിട്ട് വെണ്ണയിൽ വാട്ടിയെടുത്തതിന് പഴത്തിനൊരു പുളിപ്പുണ്ട്, നാച്ചുറലി പഴത്തിനൊരു പുളിപ്പുണ്ട്. അപ്പൊ ഈ ഒരു കസ്റ്റാർഡിന്റെ ആ ഒരു മധുരവും പഴം അങ്ങനെ അന്ന് വെന്ത് വന്ന് വെന്ത് വന്നിട്ടുള്ള അതിന്റെ ആ ഒരു പുളിപ്പും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ എന്താ പറയുക ഈത്തപ്പഴത്തിൻ്റെ ഒരു കടി കിട്ടും, ഇഷ്ടംപോലെ നട്ട്സ്,
അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു മധുരവും കുറച്ച് പുളിപ്പും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നട്സിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. താങ്ക് യു. മധുരം കഴിച്ച് ശരിക്കും ഞാൻ മത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് വേണ്ടത് എന്താ? ഒരു എരിവായാലോ? ഒരു എരിവാണല്ലോ. ഒരു അടിപൊളി ഐറ്റം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അനീറ്റിയാണ് ഉണ്ടാക്കി തരുന്നത്. ഐറ്റത്തിന് പേരെന്താ? ആൽപ്പി മാംഗോ ഫിഷ് കറി. ആൽപ്പി മാംഗോ ഫിഷ് കറി. അപ്പൊ മാംഗോ ഒക്കെ കൂടി ചേർത്തുള്ള ഫിഷ് കറി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നല്ല പുളിപ്പൊക്കെ ഉള്ള നല്ല ജോറൻ കറി ആയിരിക്കും. ഇനി ഇപ്പൊ ആലപ്പി സ്റ്റൈലിലെ ആലപ്പി മാംഗോ ഫിഷ് കറി എങ്ങനെ ഉണ്ടായിരിക്കും അത് നമുക്ക് അനീറ്റ പറഞ്ഞുതരും. നല്ല ചൂട് ചോറ് എവിടെയെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? തൽക്കാലം ഇല്ല, അഡ്ജസ്റ്റ്മെന്റ്. എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, കറി ആയി വരട്ടെ. ഓക്കേ, എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടത് ആലപ്പി മാംഗോ ഫിഷ് കറി? ഞാൻ ഇവിടെ നെമ്മീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത്, മാങ്ങ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, മഞ്ഞപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അല്ലേ? അതെ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി. ഓക്കെ, ഒക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. തേങ്ങാപ്പാൽ എടുക്കണമെന്ന് മാത്രം, ഒന്നാം പാലും രണ്ടാം പാലും വേണം. ബാക്കിയൊക്കെ നമുക്ക് ഫിഷ് കറിക്ക് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ്. സോ ഇത് എങ്ങനെ ആലപ്പി മാംഗോ ഫിഷ് കറിയിലേക്ക് മാറുന്നു അത് നമുക്ക് കാണാം. ആദ്യം എന്താ ചെയ്യണം? ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി വെക്കാം. ചട്ടി വെക്കാം. മീൻ കറി എന്ന് പറഞ്ഞാൽ ചട്ടിയാണ് അതിന്റെ ഒരു ഒരു ഇത്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇതൊക്കെ പിന്നെ എത്ര വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാരണം ചെറിയുള്ളി ആ ഒരു ടേസ്റ്റ് കൂട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഒരു കപ്പ് ചെറിയുള്ളി ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ വേണേലും അരിയാം, ഇന്ന കണക്ക് അരിയണം അങ്ങനെയൊന്നുമില്ല. അതങ്ങ് ഉടഞ്ഞുടഞ്ഞ് പൊക്കോളൂലോ അല്ലേ? നമുക്ക് എന്തായാലും അരച്ചെടുക്കേണ്ടതാണ്. അരച്ചെടുക്കാനുള്ള ഓ, ഇത് നമ്മൾ അരച്ചെടുക്കുമോ? അപ്പൊ ശരിക്കും ആലപ്പി ഫിഷ് കറിയിൽ അല്ലെങ്കിൽ മാംഗോ ഫിഷ് കറിയിൽ ഇങ്ങനെയാണോ? ശരിക്കും എന്റെ അമ്മച്ചി വെക്കുന്ന ഇതുപോലെയാണ്. ഞാൻ അമ്മച്ചിയുടെ റെസിപ്പി കോപ്പി അടിച്ചിട്ടുണ്ട്. ശരി, ആലപ്പി ഫിഷ് മാംഗോ കറി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നറിയില്ല. അമ്മച്ചി ആലപ്പി മാംഗോ ഫിഷ് കറി ഇങ്ങനെ വെക്കാറ്. ഓക്കെ, അപ്പൊ ഇത് വഴന്ന് വരും. നന്നായിട്ട് വഴലണോ? നന്നായിട്ട് വഴണ്ടു വരണം. ഓക്കെ ഓക്കെ. ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് പേസ്റ്റ് അല്ലാതെ നീളത്തിൽ അരിഞ്ഞതും ആഡ് ചെയ്യാം. നമ്മൾ അരക്കുകയാണല്ലോ അല്ലേ? അതെ. അപ്പൊ ഒന്ന് വഴണ്ടു വന്നു അല്ലേ? ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം വേണ്ടത് മുളക് പൊടി. ഞാൻ ഇവിടെ ഒരു 3 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല എരിവുള്ള കറിയാണോ? ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 spoon മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. നമുക്കിത് ആദ്യം ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് മാറ്റി വെക്കാം അല്ലേ? അപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റി എടുത്തതൊന്ന് ഇതായിട്ടുണ്ട്, പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ടുള്ള മസാലയും അതുപോലെ തന്നെ എല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടോടുകൂടി ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കും? അരയ്ക്കുമ്പോൾ ശകലം വെള്ളം ചേർക്കും, കാര്യം ഇത് ഡ്രൈ ആണല്ലോ. ആവശ്യത്തിന് വെള്ളവും ചേർത്തു. ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ വെച്ചെടുക്കാം. ഓക്കെ, പോയി വരും മകളെ. താങ്ക് യു. നല്ല പേസ്റ്റ് പോലെയായോ? പേസ്റ്റ് പോലെ ആയി. ആഹാ, വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്ത് എന്താ ചെയ്യണം? ഇനി നമുക്ക് ഈ അരച്ച പേസ്റ്റ് വീണ്ടും ചട്ടിയിലേക്ക് ആക്കിയിട്ട് ബാക്കി നമ്മൾ ഫിഷ് കുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പം നമുക്ക് എന്താണെങ്കിലും വീണ്ടും സ്റ്റവ് കത്തിച്ച് പരിപാടികൾ ഉഷാറായിട്ട് തുടങ്ങാം. അതെ.
ചൂടായ ചട്ടിയിലേക്ക് നമ്മുടെ അരപ്പിട്ടു. വെള്ളവും ചേർത്ത് വീണ്ടും ബാക്കി വരുന്ന അരപ്പ് കൂടി ഇട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. ഓക്കെ, ഇതിങ്ങനെ തിളച്ച് വരണോ? ആ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ അപ്പൊ ഇതിന്റെ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ടാം പാൽ ആഡ് ചെയ്യാം. ഇതിപ്പോ എത്ര തേങ്ങയുടെ ഉണ്ട്? രണ്ട് തേങ്ങ. രണ്ട് തേങ്ങയുടെ പാല്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇതിലേക്ക് ഇച്ചിരി കൂടി ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തുള്ളായിരുന്നു. ഓക്കെ, നല്ല ബളബളാന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമാങ്ങ ആഡ് ചെയ്യാം. ഇത് ഒരു മാങ്ങ അല്ലേ? ഒരു മാങ്ങ തോല് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമാങ്ങ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നമുക്ക് മീനും കൂടി ആഡ് ചെയ്യാം. ഇതിപ്പോ എത്ര മീനുണ്ട്? ഇതിപ്പം 1/2 kg നെമ്മീനാണ്. നെമ്മീൻ. ഇതൊന്ന് മീനും മാങ്ങയൊക്കെ കൂടി ഒന്ന് വെന്ത് വരണം. മാങ്ങയുടെ ഉള്ളിലെ പുളി ഒന്ന് ഇറങ്ങി വരണം. ഓക്കെ, ഇതിലിപ്പോ ഈ കറിയിലെ മാങ്ങ വെന്തോടയോ അതോ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും? അങ്ങനെ തന്നെ കാണാൻ പറ്റും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ തീയൊന്ന് കുറയ്ക്കേണ്ടി വരും അല്ലേ? ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണേ. അപ്പൊ നന്നായി തിളച്ചു വന്നിട്ടുള്ള രണ്ടാം പാലിന്റെ ആ കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമാങ്ങ ചേർത്തു, അതേപോലെ തന്നെ മീനും ചേർത്തു. ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വരണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പച്ചമാങ്ങയും മീനൊക്കെ ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കറി ഒന്ന് വെന്ത് വരാനായിട്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കിയാലോ? തുറന്നു നോക്കാം. ഞാൻ തുറക്കാം, ഞാൻ തുറക്കാം. എന്തൊരു അരുമയാന വാസന തരുമാ, തേങ്ങാപ്പാലിൽ കടന്ന് വെന്ത ഫിഷിന്റെ മണം. കൊള്ളാം, അടിപൊളി, നല്ല മണം, നല്ല കളർ. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ ഫിഷ് വെന്തിട്ടുണ്ട്, മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നാം പാല് കൂടി ചേർത്ത് കുക്കിംഗ് പ്രോസസ് കഴിഞ്ഞു. ഓ ശരി, ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഇളക്കാവുള്ളൂ, ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് അളവിന് വേണ്ടതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഒന്നാം പാല്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കേരള സ്റ്റൈലില് പച്ച വെളിച്ചെണ്ണ. പിന്നെ കറി ലീവ്സ്, കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ആലപ്പി മാംഗോ ഫിഷ് കറി. ആദ്യം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തൊന്ന് വഴറ്റുക. വഴന്ന ശേഷം മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഈ കൂട്ട് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഈ അരപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് രണ്ടാം പാലും ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം പച്ച മാങ്ങ, നെയ്മീൻ ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവുന്നവരെ കുക്ക് ചെയ്യുക. മീൻ വെന്ത ശേഷം തീ ഓഫാക്കി ഒന്നാം പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയാൽ ആലപ്പി മാംഗോ ഫിഷ് കറി റെഡി. അപ്പോൾ ആദ്യം ആലപ്പി മാംഗോ ഫിഷ് കറിയുടെ ഗ്രേവി കഴിക്കാം. ഉപ്പും എരിവും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇനി മാങ്ങ ഒന്ന് കഴിച്ചു നോക്കണം. നല്ല പുളിയുള്ള മാങ്ങ, അതിൻ്റെ അത് കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ഗ്രേവിയിലും ആ ഒരു പുളിപ്പൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പീസ് ഒന്ന് കഴിച്ചോ കേട്ടോ. നല്ല കറി കേട്ടോ, ഗംഭീരം കറി. എൻ്റെ നമ്മളെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ
വെളിച്ചെണ്ണ മീൻ മാങ്ങ ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു നാടൻ രുചിയുണ്ടല്ലോ അതിന് അപ്പം നമുക്ക് തോന്നും ഒരിത്തിരി ചൂട് ചോറ് കിട്ടിയാൽ കൊള്ളായിരുന്നു ഇങ്ങനെ 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 പിടിച്ച് ഒരൊറ്റ കൈ കഴിക്കാൻ തോന്നില്ലേ ഒരു തനി കേരളക്കാരൻ പുറത്തൊക്കെ ഇറങ്ങില്ലേ അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ അങ്ങനെ ഒരു ഫീലാണ് താങ്ക് യു സോ മച്ച് വെൽക്കം നല്ല കളറും അതിൻ്റെ ഒരു നല്ല യെല്ലോ കളർ അപ്പോൾ രണ്ട് ഡിഷും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നല്ല ഡിഷൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ